Hello dear students, welcome back to online chalkboard. Appam ella kuttigalum ella kuttarum anjam classil ninnokke promotion kitti ningal aaram class like ningal ethirikkana. Appam ellavarkum online chalkboard inde perilulla ella vidha aashamsagalum pudhiya adhyayana varshathinte aashamsagalokke neeruvana. Appam nammal pudhiya kore kaaryangalokke nammal padikkanayittu orungirikkuva alle. Appam ningale cheriya ippam anjam classile ningalku valare strange aayittulla valare pudhiya oru anubhavayirunnu ningalku online class nu അല്ലേ. കുറച്ച് പേർക്കൊക്കെ കുഴപ്പമില്ലാതെയൊക്കെ പോയി, പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് കുറേയൊക്കെ പഠിക്കാൻ പറ്റി, കുറേയൊന്നും മനസ്സിലായില്ല, കുറച്ചൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് ഇനി ഇപ്രാവശ്യം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു, എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പഠിക്കാമെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓൺലൈൻ ജോക്ക് ബോർഡ് ഈ വർഷം ആദ്യമായിട്ടാണ് ആറാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മാത്തമാറ്റിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ടെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കാണും. അപ്പം അതൊക്കെ നിങ്ങൾ മറക്കാതെ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസ്, കോണുകൾ, അതാണ് നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ആംഗിൾസ് എന്നൊക്കെ? നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അത്ര ക്ലിയർ ആയിട്ടില്ല അല്ലേ. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ആംഗിൾസിനെ പറ്റി പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഒരു സർക്കിളിനെ എങ്ങനെയൊക്കെ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. സെറ്റ് സ്ക്വയർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമുക്കൊരു സർക്കിൾ വരച്ച് നോക്കിയാലോ. യെസ്, അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ നേരം നിങ്ങളുടെ കയ്യിലേക്കോ ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താണ്? നോട്ട്ബുക്ക് വേണം, അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് നിങ്ങളുടെ കയ്യിൽ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് കോൺസെൻട്രേഷനോടുകൂടി നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ ഓരോന്നും പറയുമ്പോൾ നിങ്ങളത് എടുക്കാൻ ഓടിപ്പോവും, പിന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷനൊക്കെ പോവും. അപ്പോൾ എല്ലാ സാധനങ്ങളും മാത്സ് പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഈ വക സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ ഒരു സെൻറ്ററാണിത്. അപ്പോൾ ടീച്ചറിന് ഇതിൽ വരച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു കറക്റ്റ് ഫിഗർ അല്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരെണ്ണം വരച്ചു. ഇത് നമ്മുടെ ഇതിന് നമ്മൾ പറയുന്ന ഈ നടുക്കത്തെ പോയിന്റ് എന്താണ്? അതാണ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ സർക്കിൾസിനെ എങ്ങനെ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് സ്ക്വയർ ഏതാണെന്നറിയാലോ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിതൊന്ന് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെറ്റ് സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുമ്പം ഇത് രണ്ടും ഈ ചെറിയ രണ്ട് വശങ്ങളും ആംഗിൾസും 45 ഡിഗ്രി വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് എത്ര വരുന്നത്, ഇവിടെയാണ് 90 ഡിഗ്രി ആയിട്ട് വരുന്നത്. ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഈ സൈഡ് വെച്ചിട്ടാണ് ഞാനിപ്പം ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സർക്കിളിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഏത് വശമാണ്? ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇതിനെ ഒക്കെ ഞാൻ വെറുതെ ഇതിനെ ഒരു ലൈൻ ഞാനിങ്ങനെ വരയ്ക്കുവാ. യെസ്, അപ്പം ഞാനൊരു ലൈൻ വരച്ചു. ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ. ആ ലൈനിൽ ഞാൻ ഈ സെറ്റ് സ്ക്വയർ കൊണ്ടുവന്ന് ഇതേപോലെ വെച്ചു. സെറ്റ് സ്ക്വയറിൻ്റെ ആ നല്ല 90 ഡിഗ്രി വരുന്ന ആ ഒരു പോർഷൻ ഇതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ലൈനിലേക്ക് ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റി. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ സെറ്റ് സ്ക്വയർ ഇതേപോലെ തിരിച്ചും കൊണ്ട് വെക്കുക. നിങ്ങൾ ബുക്കിൽ വരച്ച് നോക്കണം കേട്ടോ. ഇവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഉണ്ടോ, ഇതുപോലെ ഞാൻ ഡിവൈഡ് ചെയ്തു. ഇനിയോ, ഇനി ഈ സെറ്റ് സ്ക്വയർ ഞാൻ ഇതേപോലെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അതിന് ശേഷം കണ്ടോ ഇതിങ്ങനെ വരച്ചു. ഇപ്പം നോക്കിയേ, ഇപ്പം ഞാൻ ഈ സർക്കിളിനെ ഇത് എൻ്റെ സർക്കിൾ ടീച്ചർ വരച്ച സർക്കിള് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർക്കിളല്ല. അതിൻ്റെ സെൻറ്റർ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കാണുമ്പോൾ ഒരു ഈക്വൽ അല്ലാത്ത പോലെ തോന്നുന്നത്. പക്ഷേ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ 90 ഡിഗ്രിയുടെ ഈ ഭാഗം വെച്ചിട്ട് ഞാൻ ഈ സർക്കിളിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു? 4 ഈക്വൽ പാർട്സ് ആയിട്ട്
4 equal parts divide ചെയ്തു അതിനുമുമ്പ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒരു സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ സെന്ററിന്റെ ടോട്ടൽ അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ് അതൊരു മെഷർമെന്റ് ആണ് കേട്ടോ 360 ഡിഗ്രിയാണ് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് മനസ്സിലായോ ഇതിന്റെ കോണളവ് അല്ലെങ്കിൽ ഒരു ഒരു ബിന്ദു ഒരു ഒരു പോയിന്റിന് ഒരു പോയിന്റ് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഉള്ള ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 360 ഡിഗ്രിയാണ് അപ്പൊ അതിനെ 4 equal പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓരോന്നും എത്ര വീതം വരുമായിരിക്കും ഈ 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അപ്പൊ നമുക്ക് എത്ര കിട്ടും 1 4 4 9 4 36 പിന്നെ 0 അപ്പൊ 90 degree എന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഇതിന്റെ ഓരോ ഭാഗത്തിന്റെയും ഡിഗ്രി എത്രയാണ് 90 degree 90 degree 90 degree ഇതും 90 degree അപ്പൊ നമുക്ക് ഈ സർക്കിളിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം ഓരോന്നും എത്ര ഡിഗ്രി ആയിട്ട് കിട്ടും 90 degree ആയിട്ട് കിട്ടും അതാണ് നമ്മുടെ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ 90 degree പോർഷൻ വെച്ചിട്ട് നമ്മളിപ്പം ഡിവൈഡ് ചെയ്തത് ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അപ്പൊ ടീച്ചർ അടുത്തൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഈ സർക്കിളിനെ എനിക്ക് ഇവിടെ നമ്മൾ 4 equal പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തത് അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് അപ്പൊ ഇതിന്റെ ഇത് 90 degree ആണ് ഇത് 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 60 degree ആണ് ഇത് 30 degree ആണ് അപ്പൊ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിപ്പോ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഈ 60 degree വെച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ അത് ഈ സെന്ററിൽ വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഇതിനെ ഞാൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് വരച്ചു ഒരു സൈഡിലേക്ക് മാത്രമല്ല നമുക്കതിൻ്റെ മറ്റേ സൈഡിലേക്കും കൂടെ ഇതേപോലെ വരയ്ക്കാം അടുത്തതായിട്ട് അതേപോലെ തന്നെ ആ വശം തന്നെ വെച്ചിട്ട് ആ കോർണർ ഏതാന്ന് മാറിപ്പോവരുത് കേട്ടോ നമ്മൾ നേരത്തെ 90 degree വരച്ച കോർണർ ആയിപ്പോവരുത് കേട്ടോ ടീച്ചർ വരയ്ക്കുമ്പം ചില മിസ്റ്റേക്കൊക്കെ വരും പക്ഷെ നിങ്ങൾ ഇൻസ്ട്രുമെൻ്റ് ബൂത്ത്സ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ വരച്ച് നോക്കുക അപ്പോൾ ഇവിടെ എത്ര പാർട്സായി 2 parts ഇനി നമ്മൾ അതുപോലെ തന്നെ ഓക്കെ അപ്പൊ ടീച്ചർ ഈ സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്തത് അപ്പൊ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ ഭാഗം വെച്ചിട്ട് ഈ 60 degree വരുന്ന ഭാഗം വെച്ചിട്ട് എത്രയായിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു 1 2 3 4 5 6 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു 6 equal parts എന്ന് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഇതിന്റെ സർക്കിൾ ഫുൾ 360 degree ആണെങ്കിൽ 6 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോന്നും എത്ര ഡിഗ്രി കാണും 6 6 are 36 അല്ലേ ഈ 0 കൂടെ വരും അപ്പം 60 degree എന്ന് വരും അപ്പോൾ ഓരോന്നും എത്ര ഡിഗ്രി വീതമായിരിക്കും വരുന്നത് 60 degree അല്ലേ അപ്പൊ ഇവിടെ എല്ലാം 4 90 degrees ആയിരുന്നു ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഇവിടെ 6 6 6 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തു ഓരോന്നിന്റെയും എത്ര ഡിഗ്രിയാണ് 60 degree വീതമാണ് മനസ്സിലായോ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 4 equal parts 6 equal parts വരച്ചു ഇനി അതുപോലെ തന്നെ നമുക്ക് 12 equal parts നമുക്ക് വരയ്ക്കാൻ പറ്റും 12 equal parts നമുക്ക് വരയ്ക്കാൻ പറ്റും എങ്ങനെയായിരിക്കും 12 equal parts വരയ്ക്കുന്നത് നമ്മുടെ സെറ്റ് സ്ക്വയറിൽ 30 degree വരുന്ന ആ ഒരു പോർഷൻ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സർക്കിൾ വരച്ച് അതിനെ നമ്മളൊരു ഇങ്ങനെ 12 നമ്മുടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നമുക്ക് 12 equal sides ആയിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 12 equal sides ആയിട്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 degree ആയിരിക്കും വരുന്നത് അത്രയും വരെയും ക്ലിയർ ആയല്ലോ ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് 90 degree അല്ലെങ്കിൽ നമുക്ക് 4 equal parts ആക്കാം നമുക്ക് 6 equal parts ആക്കാം 12 equal parts ആക്കാം പക്ഷെ നമ്മളോട് പറയുക 10 equal parts ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കപ്പോൾ എത്രയായിട്ട് ഇപ്പം 360 degree ആണെന്ന് ടീച്ചർ പറഞ്ഞു അപ്പോൾ നമുക്ക് 10 equal parts ആക്കണമെങ്കിൽ ഓരോന്നും എത്ര ഡിഗ്രി വീതം വരും 36 degree വീതം വരും പക്ഷെ നമുക്ക് 36 degree നമുക്ക് അങ്ങനെ എടുക്കാൻ നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 90 degree വെച്ച് ഡിവൈഡ് ചെയ്യാം 60 degree വെച്ച് ചെയ്യാം 30 degree വെച്ച് ചെയ്യാം പക്ഷെ നമുക്ക് ഒരിക്കലും 36 degree നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് എന്താണ് പ്രൊട്രാക്ടർ
Okay, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതാണ് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഉണ്ട് അല്ലെ. ഒരു സെമി സർക്കിളിന്റെ ഫോമിലുള്ള ഒരു പൊട്രാക്ടർ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊന്ന് എടുത്ത് നോക്കിയേ, അവത്തിൽ എന്തൊക്കെയാണ് മെഷർ ചെയ്തിട്ടുള്ളത്. അവത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും മതി, പേജ് നമ്പർ 8 നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ഒരു പൊട്രാക്ടർ അല്ലേ, ഒരു പൊട്രാക്ടർ തന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇങ്ങനെ ലൈനുകൾ, ഒരു ഇങ്ങനെ സൂര്യരശ്മികൾ പോലെ കുറച്ച് ലൈനുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് 0, 10, 20, 30, 40, 50 അതൊക്കെ ഡിഗ്രികളാണ് കേട്ടോ. അപ്പൊ 0 to 10 വരെ വരുന്ന ആ ഒരു ലൈൻ കണ്ടോ നിങ്ങൾ, 0 to 10 വരെ വരുന്ന, അതിന്റെ അർത്ഥം എന്താ, 10 degree എന്നാ അല്ലേ. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്കിങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് പൊട്രാക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0, 10, 20, 30, 40, 50, 60, 70, 80, 90 അതിനുശേഷം 180 വരെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, അവിടുന്ന് ഉണ്ട് 0, 10, 20, 30, 40, 50, 60, 70, 80, 90 വരുമ്പം കറക്റ്റ് നേരെ വരും അല്ലേ. 90 വരിക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെയും 180 ഇവിടെ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ 0 to ഇങ്ങനെ 180 വരെ ഇങ്ങോട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 0 to 180 വരെ ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ നിന്നും 0 to 180 വരെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കായിരിക്കും 90 degree അല്ലേ, കറക്റ്റ് മിഡിലാണ്, 180 പകുതിയാണ് 90. അപ്പോൾ നടുക്ക് വരുന്നത് 90 degree. അപ്പോൾ 0 to ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നെങ്കിൽ ഇത്രയും, ഇവിടം തൊട്ട് ഇവിടെ വരെ, ഇപ്പോൾ ഇവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ അത് 10 degree ആയിരിക്കും. ഇവിടെ 20 എന്ന് കാണിക്കുന്നിടത്തോ അത് 20 degree. അപ്പോൾ അവിടെ വരെ നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്, 20 degree. പിന്നെ 30 degree, 40 degree, 50 degree, 60 degree, 70 degree, 80 degree, 90 degree, അങ്ങനെ 180 degree വരെയുള്ളത് ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നേരത്തെ പ്രശ്നത്തിന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് 36 degree വരുന്ന രീതിയിൽ സർക്കിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9 കറക്റ്റ് കുഞ്ഞുകുഞ്ഞ് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു 50 degree ഒരു മെഷർമെൻറ്റ് കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. 50 degree ആ ഒരു ആംഗിൾ വരയ്ക്കുന്നത് പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് 50 degree വരയ്ക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിൽ കൂടുതലായിട്ടും അപ്പം ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഷർ ചെയ്യാവുന്ന ട്രിക്കുകളും മെഷർ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടു ഇത് ചെയ്യേണ്ടത്, എന്തിനാണ് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് എന്താണ്, ഇതിൻ്റെ നീഡ് എന്താണ്. അപ്പോൾ നമ്മൾ ഓർക്കും അല്ലേ, എന്തിനാ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ നമ്മുടെ മെഷറിങ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് ഇട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് അല്ലേ. സെറ്റ് സ്ക്വയർ മാത്രം പോരെ. അപ്പോൾ സെറ്റ് സ്ക്വയർ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളിനെ നമുക്ക് ഇതേപോലെ ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് എല്ലാ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഈക്വൽ പാർട്സുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമുക്ക് എന്ത് തന്നെ വേണം, പ്രൊട്രാക്ടർ തന്നെ വേണം. അപ്പോൾ എല്ലാവരും അപ്പം അടുത്ത ഭാഗം എളുപ്പമായിട്ടോ, നമുക്കൊന്ന് മെഷർ ചെയ്ത് വരച്ചാൽ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഉറപ്പായിട്ടും കാണണം കേട്ടോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.